എങ്ങനെ അറിയപ്പെടാനാണ് ആരായിട്ട് അറിയപ്പെടാനാണ് താല്പര്യം? നേവി അതൊന്നും ഒരു ബോണ്ടഡ് സർവീസാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് പോരാനോ ഒന്നും പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ കുട്ടികൾ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും പറയും, ഞാൻ ഒരു പബ്ലിക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ അറിയത്തില്ലാത്ത കുട്ടികൾ പോലും ഞാൻ നിങ്ങളൊക്കെ കാണിച്ച് ഞാൻ കൈനീട്ടൊക്കെ വരികയൊക്കെ ചെയ്യും. ഒരുമിച്ചിരിക്കുന്ന ഈ കാരിക്കേച്ചർ കൈമാറുന്ന ഫോട്ടോ എടുത്തിട്ട് ഒരു വമ്പനൊരു ഫ്ലെക്സിൽ ഇത് അടിച്ചിട്ട് എൻ്റെ ഷോപ്പിൻ്റെ പുറകിൽ എനിക്ക് തൂക്കിയിട്ടു. അത് മൂവാറ്റുപുഴ തൊഴിലുള്ള മെയിൻ റോഡിലെ സൈഡിൽ എൻ്റെ ബിൽഡിംഗ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ പോകുന്നവരെല്ലാം ഇത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ക്യാപ്ഷൻ എങ്ങനെയായിരുന്നു? പിഷാരടി ചിരിച്ചു, ഇനി മൂവാറ്റുപുഴയും ചിരിക്കും. നമ്മൾ ഈ കുട്ടിക്കാലത്ത് ബാലരമയും കളിക്കുടുക്കയും ബോബനും മോളിയൊക്കെ കാണുമ്പോൾ അതിൽ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നത് ആ ചിത്രങ്ങൾ കാണാനും അതിലൂടെ കഥകൾ മനസ്സിലാക്കാനുമാണ്. അപ്പം നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, എങ്ങനെയായിരിക്കും ഈ ചിത്രങ്ങൾ വരയ്ക്കുക, അത് എളുപ്പമാണോ, എങ്ങനെ ഇത് സാധിക്കുന്നു, ആരായിരിക്കും ഇതൊക്കെ ചെയ്യുന്നതെന്ന്. ഇന്ന് അങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരാളാണ് നമ്മുടെ ഗസ്റ്റ്, ഓപ്പൺ ചാറ്റിൽ എത്തിയിരിക്കുന്നത് സനീഷ് ദിവാകരൻ സാർ. വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച് ഫോർ കമിങ്. താങ്ക് യു സാർ. ഒരു പടം വരയ്ക്കുന്ന ആളാണ്, ഒരു യൂട്യൂബറാണ്, കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് വരയ്ക്കാൻ. നേവി ഉദ്യോഗസ്ഥനായിരുന്നു. എങ്ങനെ അറിയപ്പെടാനാണ്, ആരായിട്ട് അറിയപ്പെടാനാണ് താല്പര്യം? ഒരു ഐഡൻറ്റിറ്റി പറയാൻ. ഐഡൻറ്റിറ്റി എപ്പോഴും ആർട്ടിസ്റ്റായിട്ട് തന്നെ അറിയപ്പെടാനാണ്. കാരണം നേവിയിൽ 15 വർഷത്തോളം ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നേവിയിലുള്ളപ്പോൾ തന്നെ വരയോടുള്ള താല്പര്യം വണ്ടുമുള്ള പോലെ തന്നെ നേവിയിലുള്ളപ്പോഴുണ്ട്. പക്ഷേ നേവിയിൽ ലൈഫ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സൊഫിസ്റ്റിക്കേറ്റഡായിട്ടുള്ള ഏരിയ ആണല്ലോ. അപ്പോൾ ഈ എൻ്റർടൈൻമെൻറ്റിനുള്ള സ്കോപ്പ് കുറച്ച് കുറവാണ്. അപ്പോൾ വരയൊക്കെ ഇടയ്ക്കുന്ന പോസ് ആയിരുന്നു. പക്ഷേ ഈ ഇതൊരു പ്രഷർ കുക്കർ പോലെയാണ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പം ഇടയ്ക്ക് നേവിയിലുള്ള സമയത്ത് തന്നെ പത്രങ്ങളിലൊക്കെ വരയ്ക്കുകയും ആ ഒരു വരയോടുള്ള നമ്മുടെ താല്പര്യം ആളുകൾ അറിയുകയും ഒരു ചെറിയ അക്നോളജ്മെൻ്റ് ഒക്കെ ആളുകളിൽ നിന്നും വരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നേവി അതൊന്നും ഞാൻ ഒരു ബോണ്ടഡ് സർവീസാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് പോരാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ ഒരു മിനിമം ഒരു 15 ഇയർ കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് പോരാൻ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് കരിയർ എപ്പോഴും ആർട്ടിലോട്ടാണ്. അപ്പോൾ ആർട്ട് പ്രൊഫഷൻ ആക്കണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് നമ്മൾ പുറത്തോട്ട് വരുന്നത്. ആർട്ടിസ്റ്റായിട്ട് അറിയപ്പെടാനാണ് എന്ന് നമുക്ക് ആഗ്രഹം. അതെ അതെ. ഈ വരയ്ക്കുക അല്ലെങ്കിൽ കാർട്ടൂൺ പോലുള്ള കഥാപാത്രങ്ങളെ വരയ്ക്കുക എന്ന് പറയുമ്പോൾ അത് എല്ലാവരും ആകർഷിക്കും. ഇപ്പം സാറിൻ്റെ യൂട്യൂബ് ചാനലിൽ കമൻസ് ഒക്കെ എടുത്തു കഴിയുമ്പം അത് കുട്ടികളൊന്നുമില്ല, മുതിർന്നവരൊന്നുമില്ല, എല്ലാവരും നല്ല കമൻസ് പറയും, അവർ എല്ലാവർക്കും അത് ഇഷ്ടമാകും. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രിക്ക് എന്ന് വെച്ചാൽ, പണ്ടോട്ടേ എനിക്ക് ആളുകൾക്കിടയിൽ നടക്കുന്ന ഹ്യൂമർ പെട്ടെന്ന് ക്യാച്ച് ആവും. ഒരുപക്ഷെ ഞാൻ പറയുന്നേക്കാൾ കൂടുതലായിട്ട് എനിക്ക് വരച്ച് കാണിച്ച ആളുകളെ രസിപ്പിക്കുന്ന ഭയങ്കര ചെറുപ്പം തൊട്ടുണ്ട്. ഈ ബാലരമ പോലെയുള്ള അമർ ചിത്രകഥകളൊക്കെ കാണുന്ന കഥകളൊക്കെ തന്നെ അന്നും ചെയ്യും. പക്ഷേ ഇന്നത്തെ പോലെ മീഡിയ എക്സ്പോഷൻ ഒന്നും അന്നില്ലെങ്കിൽ കൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ തലമുറ എന്ന് വെച്ചാൽ കുറേ നമുക്ക് കിട്ടും മീഡിയ വഴിയൊക്കെ ഇങ്ങനെ സമാനമായിട്ടുള്ള വരകളും അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളൊക്കെ അറിയാം. പണ്ട് ഇതൊന്നുമില്ല. അപ്പോൾ തുടക്കം നമ്മൾ ഈ ചുറ്റും കാണുന്ന കഥകൾ വരച്ച് തന്നെയാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളെയും പ്രത്യേകിച്ച് നേവിയിലൊക്കെ വന്ന ശേഷവും ഞാൻ ഈ വരയൊക്കെ കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ആളുകളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിടയിൽ നടക്കുന്ന ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിലും എന്തെങ്കിലും കാര്യം നടക്കുകയാണെങ്കിൽ അത് വരച്ച് കാണിച്ച് ആളെ രസിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുറച്ചുകൂടി ആളുകളെ ചിരിപ്പിക്കുന്ന അല്ലെങ്കിൽ കോമിക്കായിട്ടുള്ള കണ്ടൻറ്റിനോട് പണ്ടും താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികൾ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും പറയും, ഇപ്പം ഞാൻ ഒരു പബ്ലിക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ അറിയത്തില്ലാത്ത കുട്ടികൾ പോലും ഞാൻ നിങ്ങളൊക്കെ കാണിച്ച് ഞാൻ കൈനീട്ടൊക്കെ വരികയൊക്കെ ചെയ്യും. അപ്പോൾ ആ ഒരു ഇത് ഉള്ളിലുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ ചെറിയ ജീവികൾ, ഉറുമ്പ് അങ്ങനെയുള്ള ചെറിയ ജീവികളൊക്കെ പോകുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും. അപ്പോൾ ഇവർക്കെല്ലാം ഒരു ലൈഫുണ്ട്. ഇപ്പോൾ കുട്ടികളായാലും ഇപ്പോൾ നമ്മളിപ്പോൾ ഈവൻ ഈ ഇരിക്കുന്ന ഫ്ലവർ വേസ് ആണെങ്കിലും ഒബ്ജക്റ്റുകൾക്ക് പോലും ഒരു ലൈഫുണ്ടെന്ന് വിചാരിക്കുമ്പം ആ ഒരു ക്യൂട്ട്നെസ്സും കഥയും വരും. അപ്പോൾ ഇതിലെല്ലാം ഒരു കുട്ടിത്തോ അല്ലെങ്കിൽ ക്യൂട്ട്നെസ് ഉള്ളതായിട്ട് കാണുമ്പോൾ അവർക്കൊരു കഥ ഡെവലപ്പായി വരും. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചെയ്യാൻ. അത് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി തോട്ട് വര മാത്രമല്ല അപ്പോൾ സംഭവിക്കുക, ഒരു കഥ കഥയുണ്ട്, അത് ചിന്ത ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിന് ഇപ്പോൾ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ചിലരിങ്ങനെ റഫായിട്ട് ചില കമൻറ്റ് വരുമല്ലോ, ഏത് കപ്പളങ്ങിയാണോ സംസാരിച്ചിട്ടുള്ളതെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഏത് മാതളത്തിനാണ് സംസാരിക്കുക. അപ്പോൾ ചില ആൾക്കത് കണക്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അത്രയും താഴ്ന്ന ലെവലിൽ നമ്മൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പോൾ ഓരോ ഒബ്ജക്റ്റുകൾക്ക് നമ്മൾ ലൈഫ് കൊടുത്തിട്ട് അവർക്കൊരു കഥ ഒരു പുറകിലുണ്ടെന്നുള്ള ആ ചിന്ത വലിയൊരു കാര്യമാണ്. അത് ഈ ലൈഫിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്നതാണത്. ഈ വരയ്ക്കാൻ കഴിവുണ്ട്, ഞാൻ വരയ്ക്കുന്ന ഒരാളാണ് അന്ന് തോന്നിയ ആ ഒരു മൊമെന്റ് അത് എപ്പോഴാണ് അങ്ങനെ? അതുണ്ട്, അത് ചെറുപ്പം തൊട്ടേ നമുക്കുണ്ട്. വളരെ ചെറുപ്പം തൊട്ടേ വരയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വരകൾക്കൊരു പ്രൊഫഷണൽ ടച്ച് കൊണ്ടുവരുന്നത് ഈ നേവിയിൽ നിന്നൊക്കെ ഇറങ്ങിയ ശേഷം. അതായത് ഒരു സമയത്ത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു ഫീൽഡ് ടെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് നാഷണൽ ലെവലുള്ള പബ്ലിക്കേഷൻ ആണല്ലോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു വര വരച്ച സമയത്ത് അത് ഭയങ്കര ഒരു അപ്രീഷിയേഷൻ കിട്ടിയിരുന്നു. അത് ഇങ്ങനെയായിരുന്നു, ഒരു
മരിച്ച ചടങ്ങാണ്, മരണച്ചടങ്ങ് നടക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും എല്ലാവരും കരയും. ഒരു സ്ത്രീ മാത്രം ഭയങ്കരമായിട്ട് കരയുക. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിനെ നോട്ട് ചെയ്യില്ല, ഇതെന്താണ് ഇത്രയും കരയുന്നതിന് കാരണം, ഇത്രയും വിഷമം കൊണ്ടാണെന്ന് വിചാരിക്കും. പക്ഷെ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ സാരിയുടെ പുറകിൽ നിലവിളക്കുകയും തീ കത്തിയിട്ട് അവർക്ക് ബാക്കി കത്താൻ തുടങ്ങി. അപ്പോൾ ആ വിഷമത്തിൽ കരയുന്ന, അപ്പോൾ അത് അവരത് നോട്ടീസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളുടെ വരയ ആളുകൾ എവിടേക്കോ ശ്രദ്ധിക്കുന്നുണ്ട്, അവർക്ക് കണക്റ്റ് ആവുന്നുണ്ട്, ആ ഒരു ഒരു അക്നോളജ്മെൻറ്റ് നമുക്ക് എല്ലായിടത്തുനിന്നും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വരയ്ക്ക് എവിടേക്കും ഒരു വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് ചിന്തിക്കും, ആ വരയ്ക്ക് പ്രൊഫഷണൽ ടച്ചൊക്കെ കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഞാനിത് അക്കാദമിക്കലി ഒന്നും പഠിച്ചിട്ടില്ല. അപ്പം സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി നമ്മുടെ സ്വന്തം ഇൻട്രസ്റ്റ് എടുത്തിട്ട് വേണമല്ലോ ഇത് പഠിക്കാൻ. വേറെ കോഴ്സുകൾ പഠിക്കുക അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് നമുക്കില്ല. അപ്പം കുറച്ചുകൂടി ട്യൂട്ടോറിയൽസൊക്കെ നോക്കി. പിന്നെ കൂടുതലും ഞാൻ ഈ ആർട്ട് ക്ലാസ്സുകൾ അല്ലെങ്കിൽ ട്യൂട്ടോറിയൽസൊക്കെ പോകുന്നതിന് പകരം ഈ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. നമ്മുടെയൊക്കെ ജനറേഷനിൽ കുറച്ചുകൂടി അങ്ങനെയല്ലേ. അപ്പോൾ കുറച്ചുകൂടി ലൈഫ് എക്സ്പീരിയൻസ് കിട്ടും, ചുറ്റും നടക്കുന്ന കഥകളൊക്കെ നമ്മൾ നോട്ട് ചെയ്യും, അത് നമ്മുടെ വരകളിലേക്ക് കണക്ട് ചെയ്യും. അപ്പം അങ്ങനെ വരയോടുള്ള താല്പര്യം ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്, അതിപ്പോഴും നടക്കുന്നു. ഈ കുട്ടിക്കാലത്ത് ടീച്ചേഴ്സ് ഈ സ്കൂളുകളിലൊക്കെ മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ ഈ ഡ്രോയിങ്ങിലൊക്കെ, അപ്പം എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഓർമ്മകളൊക്കെ? അതെന്താ വെച്ചാൽ സ്കൂളിൽ ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ടേ എല്ലായിടത്തും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ ഇപ്പോഴും സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ ഈ അസംബ്ലിയൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ പങ്കെടുക്കുന്ന കുറച്ച് ഏരിയ ഉണ്ട്, കാർട്ടൂൺ, ചിത്രരചന, പെൻസിൽ ഡ്രോയിങ്, അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ സനീഷ് ദിവാകരൻ, സനീഷ് ദിവാകരൻ, സനീഷ് ദിവാകരൻ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ സർട്ടിഫിക്കറ്റ് ചെയ്യും. പക്ഷേ അതൊന്നും വലിയൊരു കാര്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അന്ന് നിങ്ങൾ എല്ലാവരും വരയ്ക്കുന്നത് പോലെയുള്ള വരകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്കൂളിലൊക്കെ ഒരു കുറച്ച് കുട്ടികളൊക്കെ പങ്കെടുക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ അന്നത്തെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാം ഇപ്പോൾ പറയും, അന്നേ നിന്നെ ഞാൻ നോട്ടിഫിക്കുന്നു, അന്നേ വരയ്ക്കുന്നതാണല്ലോ. പിന്നെ സ്കൂളിലും കോളേജിലൊക്കെ പഴയ ടീച്ചേഴ്സൊക്കെ അവിടെ കണക്ഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ റീയൂണിയൻ ഒക്കെ വെക്കുമ്പോഴോ അല്ലെങ്കിൽ അവരെ കാണുമ്പോഴൊക്കെ ആ നിൻ്റെ തലവരെ ഇത് തന്നെയായിരുന്നു, നേവിയിൽ വെറുതെ പോയതാന്നൊക്കെ പറയാറുണ്ട്. ആദ്യമായിട്ട് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരച്ച ചിത്രം എന്താണ്? അത് നേവിയിലുള്ളപ്പോൾ തന്നെയാണ് ഞാൻ വരയ്ക്കുന്നറിയാം. അപ്പം വരയോട് എല്ലാവർക്കും താല്പര്യം, പടം വരച്ചരാവോ, പാട്ട് പാടാവോ എന്നൊക്കെ ചോദിക്കുന്നവരെ വരയോട് എല്ലാവർക്കും താല്പര്യമുണ്ട്. അപ്പം അതിൽ എല്ലാവർക്കും വരച്ചു കൊടുക്കുക. അപ്പം അന്ന് ഈ പ്രൊഫഷണലായിട്ട് ചിന്താഗതി ഒന്നും, നമ്മൾ വേറൊരു സാലറിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരാൾ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു പോയിരുന്നു, അപ്പോൾ അത് വരച്ചു കൊടുക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചുകൂടി റിയലിസ്റ്റിക്കായി വരയ്ക്കുന്നേക്കാളും ഒരു ചെറിയ കോമിക് കണ്ടൻറ്റ് അതിന്, അതായത് ചെറിയൊരു കാർട്ടൂണിഷ് ആയിട്ട് വരും, ഒരു ക്യൂട്ട്നെസ് എപ്പോഴും കൊണ്ടുവരും. അപ്പോൾ മരിച്ചു പോയ ഒരു അമ്മേനെ ഞാൻ അങ്ങനെ കുറച്ച് കാർട്ടൂണിഷായി വരച്ച് ഇദ്ദേഹത്തിന് കൊടുത്ത്. അപ്പോൾ ഇത് കണ്ട എല്ലാവരും പറഞ്ഞു, എടാ ഇങ്ങനെ വരച്ച, കാരണം ഒരു മരിച്ചു പോയ ആളെ എപ്പോഴും റിയലിസ്റ്റിക് ആയിട്ടല്ലേ ഞാൻ വരയ്ക്കാം. അപ്പോൾ ഇത് ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അന്ന് ആളെനിക്ക് 100 രൂപ ആദ്യമായിട്ട് എടുത്തു. അന്നത്തെ കാലത്ത് 100 ഒന്നുമല്ല, എന്നിട്ട് ആ 100 രൂപ ഞാൻ പേഴ്സിൽ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യം കിട്ടിയ ഒരു പ്രതിഫലമാണ് അത്. കുറേ കാലം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു പ്രതിഫലം വാങ്ങിയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. ഒരിക്കലും മറക്കാനാവാത്തൊരു വർക്ക് അത് തന്നെയായിരിക്കോ? മനസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ഒത്തിരി ഉണ്ട്. അത് കുറച്ചുകൂടി പ്രൊഫഷണൽ ആയതിനു ശേഷമായിരിക്കും. അത് കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ നേവിയിൽ നിന്നൊക്കെ വന്ന ശേഷം, നേവിയിൽ നിന്ന് വരുമ്പോഴേ മനസ്സിലുണ്ട് ആർട്ട്. പക്ഷെ എന്താന്ന് വെച്ചാൽ നേവിയിലുള്ളപ്പം അക്കരപ്പച്ച പോലെയാണ്. ഇവിടെ ഇറങ്ങിയപ്പോൾ വന്ന ഉടനെ എനിക്ക് ജോലി കിട്ടും, ഞാൻ ഭയങ്കര വരക്കാനാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പം നമുക്ക് എല്ലാവരും സർട്ടിഫിക്കറ്റ് ഒക്കെ ആണല്ലോ ആവശ്യപ്പെടുക, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, ഇതൊന്നും എനിക്കില്ലല്ലോ. അപ്പോൾ ഇത് പ്രശ്നമായി, ഇതുവഴി ഒന്നും കിട്ടാൻ പോകണില്ല. അപ്പം ഞാൻ ബാങ്ക് ടെസ്റ്റിനൊക്കെ പോയി, SBI IBPC എഴുതുന്ന സമയത്ത് ഒരു വെളിപാട് വരുവാൻ, മോനെ ഇതല്ല, ഇതെങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ പകുതി വെച്ച് ഇറങ്ങിപ്പോരുക. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ തീരുമാനിച്ചു എന്തായാലും വര പഠിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞ് വര ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കോവിഡ് കാലഘട്ടമൊക്കെ വന്ന് ഓഫീസിലാണുള്ള ഒരു പ്രയത്നമൊക്കെ തുടങ്ങി. പക്ഷേ എന്ത് ചെയ്യണം, ഇതെങ്ങനെ പ്രൊമോ, ഇതൊന്നും അറിയില്ല. പ്രായത്തിൻ്റെ പക്വത മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നേവിയിൽ രമേഷ് പിഷാരടിയുടെ ചേട്ടൻ എൻ്റെ അടുത്തൊരു സുഹൃത്ത്, സീനിയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ എനിക്കറിയാം. അപ്പോൾ ഞാൻ വേറെ സന്തോഷ് പിഷാരടി എന്നാളുടെ പേര്, ഞാൻ ആളെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ പിഷാരടി ഒന്ന് കണക്ട് ചെയ്ത് തരാമോ എങ്ങനെയും, അനിയനാണല്ലോ. അപ്പോൾ ആ വഴിക്ക് ഒരിക്കലും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ എടുക്കുകയാണെങ്കിൽ എനിക്കത് വെച്ചിട്ട് പ്രൊമോഷൻ നടത്താമല്ലോ. അപ്പം അന്ന് ആ സമയത്ത് കോവിഡാണ്. അപ്പോൾ രമേശ് പിഷാരടി വീട്ടിലുണ്ട്, തിരുപ്പൂണിത്തുറ ഫ്ലാറ്റിൽ ഞാൻ പോയി. അപ്പോൾ ഞാൻ പോകുമ്പം ആളുടെ ഒരു കാരിക്കേച്ചർ വരച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് കുറച്ച് എൻ്റെ കുറച്ച് വർക്കിലെല്ലാം കുറച്ച് ഡീറ്റെയിലിംഗ് ഉണ്ടാവും. അപ്പോൾ രമേശ് പിഷാരടി ഇങ്ങനെ ഇരുന്നിട്ട് ഉഴുന്നാട്ടുക, അതായത് ഹാസ്യം ഇങ്ങനെ ആട്ടിയെടുക്കുന്നതായിട്ടാണ് വരച്ചത്. അപ്പോൾ അത് ആരെയും കാണിച്ചില്ല, ആദ്യം പുള്ളിയിലെ കൊണ്ട് കാണിക്കുന്നത്. അത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പുള്ളി ഒന്ന് ഇഷ്ടപ്പെട്ട്, അപ്പോൾ എന്നെ എൻ്റെ കയ്യിൽ വലിയൊരു ഹൈ റെസൊല്യൂഷൻ ഫോണൊന്നുമല്ല. അപ്പോൾ ഞാൻ ആ എടുത്ത, ഞങ്ങൾ ഒരുമിച്ചെടുത്ത ഫോട്ടോ ഒന്നും പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല.
എൻ്റെ പുള്ളി പുള്ളിയുടെ സ്വന്തം ഫോണിലെടുത്ത് പുള്ളി തന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് എനിക്ക് തന്നു. ഞാൻ എന്നിട്ട് അത് ആ ആ കെട്ടിയ അത് ആ ഫോട്ടോ ഞങ്ങൾ രണ്ട് ഒരുമിച്ച് നിൽക്കുന്ന ഈ കാരിക്കേച്ചർ കൈമാറുന്ന ഫോട്ടോ എടുത്തിട്ട് ഒരു വമ്പനൊരു ഫ്ലെക്സിൽ ഇത് അടിച്ചിട്ട് എൻ്റെ ഷോപ്പിൻ്റെ പുറകിലങ്ങ് തൂക്കിയിട്ടു. അത് മൂവാറ്റുപുഴ തൊഴിലുഴ മെയിൻ റോഡിലെ സൈഡിലാണ് എൻ്റെ ബിൽഡിംഗ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ പോകുന്നവരെല്ലാം ഇത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ക്യാപ്ഷൻ എങ്ങനെയായിരുന്നു, പിഷാരടി ചിരിച്ചു ഇനി മൂവാറ്റുപുഴയും ചിരിക്കും, ആ ക്യാപ്ഷൻ കയറിയും കൊളുത്തി. അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫ്. സത്യം പറഞ്ഞാൽ ഇത് രമേശ് പിഷാടി അറിയുന്ന തരത്തില്ല, പക്ഷെ രമേശ് പിഷാടിയാണ് എൻ്റെ ബ്രാൻഡ് അംബാസഡർ. ലൈഫ് ടൈം പോയിന്റ് പിഷാടി നിന്നാണ്, പിഷാടി അറിയാതെ എൻ്റെ പ്രൊമോഷൻ വന്നതാണ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ പാഷനെ ഒരു പ്രൊഫഷനാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടക്കത്തിൽ ഒരുപാട് അതിൻ്റെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ളൊരു കാരണം പിന്നെ ഉറപ്പായിട്ട് അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ടാവും. അതിനൊക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്തത്, എന്തൊക്കെയായിരുന്നു? അത് വലിയൊരു ചോദ്യമാണ്. കാരണം ഈ പാഷൻ കൊണ്ടു നടന്ന അത് ഒരു ഇൻകം സോഴ്സ് ആക്കി മാറ്റുന്ന എളുപ്പമല്ല, അത് ഒരിക്കലും എളുപ്പമല്ല. പ്രത്യേകിച്ച് ഈ വര പോലെയുള്ള സോ കോൾഡ് അൺപ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ആളുകൾ കാണുള്ളൂ, അല്ലെങ്കിൽ സമാനമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ വരച്ച് ഒരു ഒരു പ്രൊഫഷനിലേക്ക് പോകാൻ ആളുകൾ ആരും റെക്കമെൻഡും ചെയ്യില്ല, വീട്ടുകാരാരും സമ്മതിക്കില്ലല്ലോ. പക്ഷേ എനിക്കെവിടെ ഇത് ഹുക്ക് ചെയ്തു, ഇത് നേവിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ സാലറി എല്ലാം കട്ടായി, ഫാമിലി എപ്പോഴത്തേക്കായിരുന്നു, കുട്ടിയായിരുന്നു. അപ്പോൾ നമുക്കെവിടെയെങ്കിലും ഒരു റീസെറ്റിൽമെൻറ്റ് വേണം, രണ്ടാമതൊരു ഇന്നിങ്സ് സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ എനിക്ക് വേറൊന്നും പറ്റില്ല വരയ്ക്കല്ലാതെ. പക്ഷേ ഇത് എവിടെയാണ് ആ നമ്മുടെ ഒരു പ്രൊഫഷൻ കൊണ്ടുപോയി എന്ന് ഫിക്സ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല എന്നുള്ളൂ. അധ്വാനിച്ചു ഭയങ്കരമായിട്ട്. അപ്പം ഒരു വലിയൊരു റൂമൊക്കെ എടുത്തു. അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരുന്നു. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ വെച്ച് റൂമൊക്കെ എടുത്ത് സിസ്റ്ററൊക്കെ വാങ്ങി, കമ്പ്യൂട്ടറൊക്കെ വാങ്ങി, വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആളുകൾക്ക് ആർക്കും അറിയില്ല ഇവൻ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, പരിചയമില്ലാത്തൊരു മേഖലയും ആളുകൾക്ക് തീരെ പരിചയമില്ലാത്തൊരു ഓഫീസൊക്കെയാണ്. പക്ഷേ ഇങ്ങനെ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വർക്കുകളൊക്കെ ഇടുമ്പോൾ എന്നെ അറിയാം, എന്നെ പേഴ്സണലി എന്നെ അറിയാം, പക്ഷേ എൻ്റെ വർക്കുകൾ എന്താണെന്നും ആൾക്ക് അറിയില്ലായിരുന്നു. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല ചെയ്യുന്നൊന്നും. അപ്പോൾ എനിക്കെവിടെ ആ ഒരു സ്റ്റോപ്പ് വന്നില്ല. ഞാൻ ആ കരിയർ ആരംഭിച്ച് വാബി സാബി എന്ന് പറഞ്ഞ വായിക്കൊള്ളത്തൊരു പേര് കിട്ടും. അപ്പോൾ എന്തൊക്കെയോ ആണെന്ന് മനസ്സിലായി. പിന്നെ ഈ അവിടെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ ഞാൻ മൂവാറ്റുപുഴ ഇറങ്ങിയിട്ട് അവരോട് ഞാൻ പറയും, അടുത്ത ഷോപ്പുകളിൽ കയറിയിട്ട് ചേട്ടാ വാബി സാബി അറിയുമോ എന്ന് ചോദിക്കാൻ പറയും. അപ്പോൾ അവർ ഏത് വാബി സാബി ആയിരിക്കും. അപ്പോൾ ഒരു അവിടെ എല്ലാം നമ്മൾ ഇഞ്ചെക്ട് ചെയ്യണം, അങ്ങോട്ട് ഇങ്ങനെ കമ്പനി നെയിം ഇഞ്ചെക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു വൃത്തികെട്ട മാർക്കറ്റിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെ കയറി കയറി വന്നതാണ്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യം. അപ്പം ഞാൻ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നവരൊക്കെ പറയും പല രാത്രിയും ഉറങ്ങാറില്ല, കാരണം ഇന്നത്തെ ആ സ്പീഡോ എക്സ്പേർട്ടോ ഒന്നും ഇല്ലല്ലോ ഒന്ന്. പിന്നെ ഈ വാങ്ങിച്ച സിസ്റ്റം പോലും ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കണേ, ഈ പേന കൈ കൊണ്ട് പേപ്പറിൽ വരയ്ക്കുന്ന കാര്യം ഡിജിറ്റലി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്, പഠിച്ചിട്ടുമില്ല. ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയർ ഒന്നും എനിക്ക് നേരത്തെ പഠിച്ച് പരിചയമൊന്നുമില്ല. അപ്പം ഞാൻ എനിക്കൊരു ഒരു ഒരു ഒരാഴ്ച കൂടുമ്പോൾ ഒരു വർക്ക് വന്നാൽ രണ്ടാഴ്ച എടുക്കും വർക്ക് ചെയ്ത് തീർക്കാൻ, അത് രാത്രിയിലേ ഇരുന്ന് പഠിക്കും, ഇന്ന് ചെയ്ത് പഠിച്ച് തിരിച്ച് മറിച്ചൊക്കെ എടുത്ത് പിന്നെ കുറച്ച് നമുക്ക് മറ്റാളുകളുടെ അതേ പ്രൊഫഷനിലുള്ള ആർട്ടിസ്റ്റുകളുടെയൊക്കെ വർക്കുകളൊക്കെ നോക്കിയൊക്കെ ഭയങ്കര സ്ട്രഗിളായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ചെയ്ത ആദ്യത്തെ ഒരു വർക്കായിരുന്നു പിഷാരടിക്ക്, അത് ഭയങ്കര ഇഷ്ടപ്പെട്ട് അത് കേരള കാർട്ടൂൺ അക്കാദമിയിൽ കുറച്ച് അംഗങ്ങൾ കണ്ടിട്ട് എനിക്ക് അവരുടെ ഒരു അംഗത്വം തന്നു. അപ്പോൾ ഓരോ സ്റ്റേജിൽ എനിക്കിങ്ങനെ ഈ റെക്കഗ്നീഷൻ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ ഗോവയിൽ, ഞാൻ ഗോവയിലുണ്ടായിരുന്നു. അപ്പോൾ ഗോവയിൽ ഒരു മലയാളി സമാജത്തിൽ അവർക്കറിയാം ഞാൻ വരയ്ക്കുന്നതായിട്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ പല പരിപാടികളും പങ്കെടുത്തോണ്ടിരുന്നു. ഞാൻ റിട്ടയർ ആയ ശേഷം അവരൊരു വലിയൊരു ഇവൻറ്റ് നടത്തിയപ്പം കേരളത്തിൽ നിന്നുള്ള പല പ്രശസ്തരായ ആർട്ടിസ്റ്റുകൾ വിളിച്ച് കൂട്ടത്തിൽ എന്നെയും ഗസ്റ്റായിട്ട് വിളിച്ചു, പരിചയത്തിൻ്റെ പേര് വിളിച്ചാണ്. അപ്പോൾ ഈ വന്ന ഗസ്റ്റുകൾക്ക് ആർട്ടിസ്റ്റുകളുടെ വിചാരം ഞാനൊരു വലിയ മഹാനാന്ന് വിചാരം. അപ്പോൾ ഇതൊരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഞാൻ അതങ്ങ് നന്നായിട്ട് ഉപയോഗിച്ചു, അവിടെ ചെന്ന് ക്ലാസ്സൊക്കെ എടുത്ത് ഭയങ്കര പ്രൊഫഷണലായിട്ട്. അപ്പോൾ അവർ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള പല ആളുകളും ഇന്ന് എൻ്റെ ഭയങ്കര സുഹൃത്തുക്കളാണ്, അവരോട് കൊളാബറേറ്റ് ചെയ്യുന്നു. അപ്പോൾ കേരള കാർട്ടൂൺ അക്കാദമിയിൽ അംഗത്വം അവർ തന്നു, ഒക്കെ വലിയൊരു അച്ചീവ്മെൻ്റായി കാണുന്നു. അപ്പോൾ ഓരോ പോയിന്റിലും അവാർഡവനെ വിളിച്ചു വന്ന് പറഞ്ഞ ഓരോ അവാർഡുകൾ പലരും തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇടയിൽ, അതായത് നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, ആ ഒരു പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. അപ്പോൾ തടസ്സങ്ങളൊന്നും വന്നിട്ടില്ല. ആ അധ്വാനം എല്ലാം കൂടെ കറക്റ്റായിട്ട് അത് മാച്ചായി വന്നപ്പോൾ നമ്മളങ്ങനെ കയറിപ്പോയി. ഈ പറഞ്ഞതുപോലെ ആളുകൾക്കൊരു അത്ര അറിവുള്ള ഒരു മേഖലയല്ല ഈ കാർട്ടൂൺ വരവ് അല്ല. അതുപോലെ തന്നെ ചിലർ ചിന്തിക്കും ഇത് ഈസി അല്ലേ, ഇങ്ങനെ ഒരു പേന എടുത്ത് പെട്ടെന്ന് വരച്ചാൽ പോലെ ഇത് നമുക്കും വരയ്ക്കാൻ പറ്റുമല്ലോ എന്ന്. അപ്പോൾ അതെങ്ങനെയാണ്, അതിൻ്റെ പിന്നിലുള്ള അധ്വാനം പക്ഷെ അങ്ങനെയല്ല, അത് ആൾക്കാരുടെ ഒരു സ്റ്റിഗ്മ തോട്ടായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എന്താണ് അതിനെ പറ്റിയൊരു അഭിപ്രായം? വര കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ വര എളുപ്പമാണ്,
പക്ഷേ ഈ ആളുകളെ ഞാനിപ്പോഴും ഇങ്ങനെ പറയും, ഞാൻ ഈ കാഴ്ച യൂട്യൂബിൽ ഒരു ഇത് വീഡിയോ ചെയ്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇത് പലർക്കും വരയ്ക്കാൻ പറ്റും, ഒരു പക്ഷേ അവർക്കും വരയ്ക്കാൻ പറ്റും, പക്ഷേ എൻ്റെ വര മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വരയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് പാടാം, എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അതായത് ആ ആളുകൾക്ക് എന്താണ് ഇപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലുള്ള ഓഡിയൻസിന് എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അപ്പോൾ അത് കൊടുക്കുമ്പോഴാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടത് എന്താണെന്നുള്ളത്. ഇപ്പോൾ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഇൻസ്റ്റാ വീഡിയോ കണ്ടിട്ട് ഒരുപാട് മെസ്സേജസ് ഒക്കെ വരുമല്ലോ. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു പ്രൊഫസർ ലേഡി, അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറാണ്, ആൾ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ചില ഭയങ്കര ടച്ചിങ് ആയിട്ട് ചില കമ്മ്യൂണിക്കേഷൻ നടക്കും കേട്ടോ. അപ്പോൾ അവർ പറയുകയാണ് ഈ ഇപ്പോൾ രാവിലെയൊക്കെ എഴുന്നേറ്റിട്ട്, ഇപ്പോൾ രാവിലെ സമയത്ത് വീട്ടമ്മമാരൊക്കെ 5 മണിക്കൊക്കെ എഴുന്നേക്കും, വേറെ ആരും എഴുന്നേറ്റുണ്ടാവില്ല. അപ്പോൾ ഈ അടുക്കളയിൽ ഈ പച്ചക്കറികളൊക്കെ ആയിട്ട് ഇപ്പോൾ ഭയങ്കര കൂട്ടായി, ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്. നമ്മൾ വീഡിയോ കാണുമ്പോഴൊക്കെ വെള്ളരി കരിയുമ്പോൾ, അതായത് സവോളയൊക്കെ കരിയുമ്പോൾ അത് കരയുന്നുണ്ടോ എന്നൊക്കെ തോന്നുന്നു എന്ന് പറയും. അപ്പോൾ ആ ആളും ചെറുപ്പത്തിൽ വരയ്ക്കുമായിരുന്നു. അപ്പോൾ ആളിപ്പോൾ ഇടയ്ക്ക് സ്കെച്ച് ബുക്കൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും. ഈ ഇൻസ്പിറേഷൻ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, അപ്പോൾ ഇങ്ങനെ ഒരുപാട് കഥകൾ നമുക്കിങ്ങനെ കിട്ടുകയല്ലേ. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് മസാല ദോശ ഓർഡർ ചെയ്തു. അപ്പോൾ മസാല ദോശ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് സ്വാഭാവിക മസാല ദോശ ഇവിടെ ഞാൻ വട കഴിക്കാറില്ല. കേരളത്തിലെ പല ആളുകൾ അങ്ങനെയാണല്ലോ. അപ്പോൾ വട എങ്ങനെ കൊണ്ടുവന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വട വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ വട മാത്രം പുള്ളിയുടെ തിരിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കും, വടയ്ക്ക് എന്ത് വിഷമമായിട്ടുണ്ടോ, എല്ലാവരും ഇങ്ങനെ പറയുന്നില്ല വട വേണ്ട എന്ന് വള തിരിച്ചു. അപ്പോൾ വട ഇങ്ങനെ പറയായിരിക്കും, ഞാനിപ്പോൾ 4-ാമത്തോട്ടാണ് തിരിച്ചു പോകുന്നത്, ഇങ്ങനെ പോയാൽ ഞാൻ ഈ സാമ്പാർ ചാടിച്ചാവത്തേയുള്ളൂ എന്നൊക്കെ പറയും. അങ്ങനത്തെ കഥകൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ കഥകൾ എല്ലാവർക്കും കണക്റ്റ് ആവും. സാധാരണ ആളുകൾക്കിടയിൽ നടക്കുന്ന കഥയാണല്ലോ. ഞാൻ കുറച്ചുകൂടി എൻ്റെ കഥയും പിന്നെ ഈ സാധാരണ ആളുകളെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. ഇപ്പോൾ നേവിയിലൊക്കെ ഉള്ള സമയത്തായാലും ട്രെയിൻ യാത്ര ഞങ്ങൾക്ക് കിട്ടും, ട്രെയിൻ വാറണ്ട് ഞങ്ങൾക്ക് കിട്ടും. അപ്പം ലോക്കൽ ക്ലാസ്സിൽ അല്ലെങ്കിൽ സാധാരണ സ്ലീപ്പറിലൊക്കെ ആയിരിക്കും യാത്ര ചെയ്യുന്നത്. ഈ സെക്കൻഡ് എസിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ആളുകൾ ഇങ്ങനെ മിണ്ടാതെ ഭയങ്കര ഏറ് പിടിച്ചിരിക്കും. ഈ ചെറിയ സ്ലീപ്പർ ക്ലാസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കഥകളും, പിന്നെ നമ്മൾ ചെറിയ വരക്കുന്നതൊക്കെ ഭയങ്കര അക്നോളജി ചെയ്യും, ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും, ആളുകൾ കൂട്ടം കൂടും, ആ സന്തോഷവും അതൊക്കെ ഭയങ്കരമാണ്. അപ്പോൾ സാധാരണ ആളുകൾക്ക് നടക്കുന്ന കഥകൾ ഒബ്സർവ് ചെയ്യുന്നു, വരയ്ക്കുന്നു, ആളുകൾക്ക് കൊടുക്കുന്നു, അത് ഇഷ്ടപ്പെടുന്നു, അക്നോളജ് ആകുന്നു, അത് മാത്രമേ ഉള്ളൂ. ഈ യഥാർത്ഥ ക്യാരക്ടേഴ്സിനെ വെച്ച് വരച്ചിട്ടുണ്ടോ, മനുഷ്യരായിട്ടുള്ള ഒബ്സർവ് ചെയ്തിട്ട്? ആ വരച്ച് അതെ, പ്രൊഫഷൻ എപ്പോഴും അങ്ങനെയാണല്ലോ, കോമഡി ആക്കി. ആ ഞങ്ങളുടെ പ്രൊഫഷൻ, ഞങ്ങളൊരു വാബി സാബി ആർട്ട് ആൻഡ് ഡിസൈൻ ഹൗസ് എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്നത് വർക്ക് അതാണ്. ഞങ്ങൾ ഈ അഡ്വർടൈസ്മെന്റ്, ബുക്ക് ഇല്ലസ്ട്രേഷൻ, മൂവി റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ, ക്യാരക്ടർ ഡിസൈനിങ് ഇതൊക്കെ ചെയ്യുമ്പോൾ റിയൽ ആയിട്ട് തന്നെയാണല്ലോ. ഇപ്പോൾ ഒരു മൂവിക്ക് വേണ്ടി ഇപ്പോൾ വർക്ക് ചെയ്തപ്പോൾ ആ ക്യാരക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ ആ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യുന്നത്, ആക്ടറിനെ അപ്രോച്ച് ചെയ്യുന്നത് ഞങ്ങളെപ്പോൾ ആർട്ടിസ്റ്റുകൾ വരയ്ക്കുന്ന ക്യാരക്ടർ ഡിസൈനിൻ്റെ ഒരു ഫോമാറ്റ് വെച്ചിട്ടാണ്. സർ ഇതാണ് സാറിൻ്റെ കഥ, പാത്രം എങ്ങനെയായിരിക്കും, അവരുടെ ഔട്ട്ലുക്ക് ഏതാണ്, വേഷം എങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോൾ അതൊക്കെ നമ്മൾ വരച്ച് അവരുടെ ഐഡിയ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, അതൊക്കെ യഥാർത്ഥ ആളുകളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണല്ലോ. അതല്ലാതെ ഈ സാധാരണ നമ്മൾ ഒരു ചിലപ്പോൾ ഒരിടത്തേക്ക് നടന്നു പോകുമായിരിക്കും, അല്ലെങ്കിൽ ഒരു യാത്രയായിരിക്കും, അപ്പോൾ കണ്ട ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അങ്ങനെ എന്തെങ്കിലും വരച്ചിട്ടുണ്ടോ? ഒത്തിരി. അത് ഈ ലൈവായിട്ട് ക്യാരിക്കേച്ചർ വരയ്ക്കാറുണ്ട്. ഇപ്പം അപർണയെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, അതൊക്കെ സംസാരിക്കുമ്പം നമ്മൾ തമ്മിൽ കണക്റ്റായി. അപ്പം ഞാൻ പെട്ടെന്ന് നമ്മൾ പോവുക പിരിയുക. അപ്പം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ വരച്ച് ലൈവായിട്ട് വരച്ച് കൊടുത്ത്, അപ്പോൾ ആ സംസാരത്തിനിടയിൽ ഞാൻ കൂടുതലും ഒബ്സർവ് ചെയ്യുന്നത് നിങ്ങളുടെ ക്യാരക്ടർ എനിക്ക് കിട്ടിയ എന്താണെന്നുള്ളതൊക്കെയാണ്. അപ്പം നിങ്ങളിങ്ങനെ സംസാരിപ്പം അപർണയുടെ പ്രൊഫഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റുകളൊക്കെ അതെല്ലാം കഥാപാത്രത്തിൽ വരും. അപ്പോൾ അതവർക്ക് പെട്ടെന്ന് കണക്ട് ആവും. അപ്പോൾ ഞങ്ങളുടെ ഞങ്ങൾ ഈ കാരിക്കേച്ചറുകൾ, ഗിഫ്റ്റ് കാരിക്കേച്ചേഴ്സ് വരയ്ക്കുന്നുണ്ട്, ഓൾ ഇന്ത്യ എല്ലായിടത്തും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം അവ ഈ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു വെഡിങ് കാരിക്കേച്ചറൊക്കെ ആണെങ്കിൽ ആ കൊടുക്കുന്ന എൻ്റെ കസ്റ്റമർ ഉണ്ടല്ലോ. ഇപ്പോൾ അത് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഓർഡർ നമുക്ക് തരുന്നത് വേറെ ആർക്കെങ്കിലും കൊടുക്കാനായിരിക്കും. ഇപ്പോൾ നമ്മളുടെ അച്ഛനമ്മയുടെ ആനിവേഴ്സറി വരെ അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരു വെഡിങ് വരുന്നുണ്ട്, അപ്പോൾ അവരുടെ ആ പർട്ടിക്കുലർ കസ്റ്റമറുടെ പ്രത്യേകതകളൊക്കെ ഞങ്ങൾ ചോദിച്ചു വാങ്ങും. ബ്രീഫൊക്കെ വാങ്ങിച്ചിട്ട് അവരുമായിട്ട് അവർക്ക് ഫൈനലി ഇത് കിട്ടിക്കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് കണക്ട് ആവും. അത് നമ്മൾ ഭയങ്കരമായിട്ട് നോക്കിയിട്ടാണ് ചെയ്യുക. അപ്പോൾ അവരിങ്ങനെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന വർക്കുകളാണ് ഞങ്ങൾ കൂടുതലും ചെയ്യുന്നത്. അതിപ്പോൾ ഈ പറഞ്ഞപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്ത കാര്യം പറഞ്ഞു, അപ്പോൾ അത് വേറൊരാൾ പറഞ്ഞു തന്ന ഐഡിയ ആണ്, അതിലേക്ക് നമ്മുടെയും കൂടെ ക്രിയേറ്റിവിറ്റി ഇൻപുട്ട് ചെയ്യുമ്പോഴാണ് അതെങ്ങനെയാണ് വരുന്നത്, ആ ക്രിയേറ്റിവിറ്റി എങ്ങനെ ആഡ് ചെയ്യാം? ഈ അത് പറഞ്ഞു, ഈ ആർട്ടിസ്റ്റുകൾ എപ്പോഴും ഭയങ്കരമായിട്ട് യാത്ര ചെയ്യുന്നവരും ചിന്തിക്കുന്നവരുമാണ്. ഇവർക്ക് ഈ ഉറക്കമൊന്നുമില്ലല്ലോ. ഈ ഗൂഗിളിലൊക്കെ ഗ്രാഫിക് ഡിസൈനർ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ ഹൈറേസ് ബിൽഡിങ്ങിൽ ഇരുട്ടത്ത് ഒരു വിൻഡോ മാത്രം ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കണ്ടാവും, ഗ്രാഫിക് ഡിസൈനർ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് സർവീസ് അല്ലെങ്കിൽ ഇടുത്തം കൊടുക്കുമല്ല, കുറേ ചിന്തകളും. ഇപ്പോൾ എല്ലാവരുടെ ഉള്ളിൽ ആർട്ടുണ്ട്, പറഞ്ഞാൽ തൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ. അപ്പം ഞാനൊരു വർക്ക് ചെയ്തു തന്നാലും നിങ്ങളുടെ ഉള്ളിലുള്ള നിറങ്ങളും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, അപ്പോൾ അതിൽ നിങ്ങൾ കുറേ മോഡിഫിക്കേഷനൊക്കെ വരുന്നുണ്ടാവും. അപ്പം ഞങ്ങളുടെ പ്രൊഫഷൻ്റെ വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഇംപ്രൊവൈസേഷനും എഡിറ്റിങ്ങൊക്കെ ഒത്തിരി വരും, ഒരുപാട് വരും.
അപ്പം കുറച്ചുകൂടി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇരുന്ന് വർക്ക് ചെയ്ത് ആ ഒരു പ്രോസസ്സ് കുറച്ച് ലെങ്തിയാണ്. ഒരു ഒരു വർക്ക് പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്ന പോലെ അല്ല. അപ്പോൾ ഈ പ്രോസസ്സ് എൻജോയ് ചെയ്യാതെ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ അതുമായിട്ട് ഇപ്പോൾ ചിലപ്പോൾ ഞാൻ രാത്രിയിലേക്ക് ഞാൻ വേണ്ടി പോവുക. ഇപ്പോൾ സിദ്ധുവിൻ്റെ കാര്യം പറഞ്ഞ പോലെ മകനെ ഞാൻ കാണുന്ന ചിലപ്പം രണ്ട് ദിവസം കൂടുമ്പോഴേക്കായിരിക്കും. അതൊരു ഒരു ഒരു പ്രോസസ്സാണല്ലോ. അത് എൻജോയ് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ.